എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഒന്നാമത്തെ യൂണിറ്റായ ഏർലി ഹ്യൂമൻ ലൈഫ്, ആദ്യകാല മനുഷ്യജീവിതമാണല്ലോ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് ആ പാഠത്തിലെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാം. എട്ടാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ തുടർന്നും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. എല്ലാ കൂട്ടുകാരും കാണുമല്ലോ. കൂട്ടുകാർ, തുർക്കിയിലെ ചാത്തൽഹൊയൂക്കിനെക്കുറിച്ച് മനസ്സിലാക്കിയില്ലേ? താമ്രശിലായുഗത്തെ സംബന്ധിച്ച എന്തെല്ലാം തെളിവുകളാണ് ചാത്തൽഹൊയൂക്കിൽ നിന്ന് ലഭിക്കുന്നത്? ചർച്ച ചെയ്യൂ. വാട്ട് എവിഡൻസ് ഓഫ് ദ ചാൽക്കോലിത്തിക് ഏജ് ഹാവ് ബീൻ ഡിസ്കവേർഡ് ഫ്രം ചാത്തൽഹൊയൂക്ക്? ഡിസ്കസ്. നവീന ശിലായുഗത്തിലെയും താമ്രശിലായുഗത്തിലെയും മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദ്രമാണ് തുർക്കിയിലെ ചാത്തൽഹൊയൂക്ക്. നഗരജീവിതത്തിൻ്റെ ആദിമരൂപം നിലനിന്നിരുന്ന കേന്ദ്രമായിരുന്നു ഇത്. വാസസ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്ന് കൂടുതലായി ലഭിച്ചിട്ടുള്ളത്. ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. ഗോതമ്പ്, ബാർലി തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഏറെ പുരാതനവും വിസ്തൃതവുമായ ഈ കേന്ദ്രത്തിൽ ഇപ്പോഴും ഉത്ഖനനം നടക്കുന്നുണ്ട്. Çatalhöyük in Turkey is a major site from where evidence for human life in the Neolithic and the Chalcolithic ages have been discovered. Ancient forms of urban settlement existed in this site. The major remnants discovered here are the ruins of dwellings. The huts were built using mud bricks. The residues of wheat and barley have been discovered here. Pictures were drawn on the walls of huts. Excavations are still in progress in this extensive and ancient site. കൂട്ടുകാർ, ഈ മാപ്പ് ശ്രദ്ധിക്കൂ. താമ്രശിലായുഗത്തിലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ മാപ്പാണിത്. ഈ സ്ഥലങ്ങളെക്കുറിച്ച് കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ? അത്ര പരിചിതമല്ല അല്ലേ? ചോദ്യം ഇതാണ്: താമ്രശിലായുഗത്തിൻ്റെ സവിശേഷതകൾ കണ്ടെത്തിയ നിരവധി പ്രദേശങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുണ്ട്. ഭൂപടത്തിൽ നിന്നും അവ കണ്ടെത്തി എഴുതുക. There are several places in the Indian subcontinent from where the features of the Chalcolithic age have been excavated. Read the given map and list them. Mehargad, Gilund, Balatal, Ahar, Eran, Chirandh, Kayata, Navadatoli, Daimabad, Jorve, Chandoli. താമ്രശിലായുഗത്തിലെ മനുഷ്യജീവിതം ഏതെല്ലാം മേഖലകളിലാണ് പുരോഗതി കൈവരിച്ചത്? വിച്ച് ആർ ദി ഫീൽഡ്സ് ദ ചാൽക്കോലിത്തിക് ഹ്യൂമൻ ലൈഫ് അറ്റൈൻഡ് പ്രോഗ്രസ് ഇൻ? ലോഹത്തിൻ്റെ ഉപയോഗം, നഗരജീവിതം, ചെളിക്കട്ടകൾ കൊണ്ടുള്ള കുടിലുകൾ, കൃഷി, മൺപാത്ര നിർമ്മാണം, ഉപകരണങ്ങളുടെ നിർമ്മാണം എന്നീ മേഖലകളിലെല്ലാം അവർ പുരോഗതി പ്രാപിച്ചു. മെറ്റൽ ടെക്നോളജി, അർബൻ സെറ്റിൽമെൻറ്റ്, ഹട്ട്സ് മെയ്ഡ് ബൈ മഡ് ബ്രിക്സ്, അഗ്രികൾച്ചർ, പോട്ടറി ആൻഡ് മേക്കിംഗ് ഓഫ് ടൂൾസ്. മധ്യശിലായുഗത്തെ പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള പരിവർത്തന കാലമായാണ്, ഏജ് ഓഫ് ട്രാൻസിഷൻ ആയാണ് വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം അത്? ദ മെസോലിത്തിക് പീരിയഡ് ഈസ് ടേംഡ് ആസ് ദ ഏജ് ഓഫ് ട്രാൻസിഷൻ ഫ്രം പാലിയോലിത്തിക് ടു ദി നിയോലിത്തിക് ഏജ്. വൈ? പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വേട്ടയാടാൻ പരുക്കൻ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മധ്യശിലായുഗത്തിൽ ആളുകൾ സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. നവീന ശിലായുഗമായപ്പോഴേക്കും മനുഷ്യർ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പ്രാചീന ശിലായുഗത്തിലെ ആളുകൾ ഗുഹകളിലാണ് താമസിച്ചിരുന്നത്. അവർ ഒരിടത്തു തന്നെ സ്ഥിരമായി താമസിച്ചിരുന്നില്ല. എന്നാൽ മധ്യശിലായുഗമായപ്പോഴേക്കും മനുഷ്യർ ഗുഹകളിൽ തന്നെ ജീവിച്ചു എങ്കിലും സ്ഥിരവാസം തുടങ്ങി. ഒരിടത്തു തന്നെ സ്ഥിരമായി ജീവിക്കാൻ തുടങ്ങി. നവീന ശിലായുഗത്തിലെത്തിയപ്പോഴേക്കും മനുഷ്യർ പാർപ്പിടങ്ങൾ നിർമ്മിക്കാൻ കൂടി തുടങ്ങി. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ ആഹാരത്തിനായി മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. മധ്യശിലായുഗത്തിൽ വേട്ടയാടലിനു പുറമെ ആളുകൾ നായയെ ഇണക്കി വളർത്താൻ കൂടി തുടങ്ങി. നവീന ശിലായുഗത്തിൽ ആളുകൾ മറ്റു മൃഗങ്ങളെയും ഇണക്കി വളർത്താൻ തുടങ്ങി. പ്രാചീന ശിലായുഗത്തിലും മധ്യശിലായുഗത്തിലും ആളുകൾ ആഹാരത്തിനായി പഴങ്ങളും പച്ചക്കറികളും മറ്റും ശേഖരിച്ചിരുന്നു. എന്നാൽ നവീന ശിലായുഗത്തിലെ ആളുകൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. ഡ്യൂറിംഗ് പാലിയോലിത്തിക് ഏജ് people used rough stones to hunt. During the Mesolithic age, people began to hunt with small, sharp tools. During Neolithic age, polished tools were used. During Paleolithic age, people lived in caves, but there is no settled life. But during Mesolithic age, people lived in caves, but they started a settled life. During Neolithic age, people started to make dwelling houses. During Paleolithic age, people hunted animals only for their food. But during Mesolithic age, people started to domesticate dogs. During Neolithic age, people started to domesticate other animals. During Paleolithic and Neolithic age, people collected fruits and vegetables. During Neolithic age, human beings began cultivation. ശിലായുഗം മനുഷ്യചരിത്രത്തിലെ സുപ്രധാന കാലഘട്ടമായിരുന്നു. സമർത്ഥിക്കുക. The Stone Age was an important period in the human history. Substantiate. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വേട്ടയാടാൻ പരുക്കൻ ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ മധ്യശിലായുഗത്തിൽ ആളുകൾ സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. നവീന ശിലായുഗമായപ്പോഴേക്കും മനുഷ്യർ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ പ്രാചീന ശിലായുഗത്തിലെ ആളുകൾ ഗുഹകളിലാണ് താമസിച്ചിരുന്നത്. അവർ ഒരിടത്തു തന്നെ സ്ഥിരമായി താമസിച്ചിരുന്നില്ല. എന്നാൽ മധ്യശിലായുഗമായപ്പോഴേക്കും മനുഷ്യർ ഗുഹകളിൽ തന്നെ ജീവിച്ചു എങ്കിലും സ്ഥിരവാസം തുടങ്ങി. ഒരിടത്തു തന്നെ സ്ഥിരമായി ജീവിക്കാൻ തുടങ്ങി. നവീന ശിലായുഗത്തിലെത്തിയപ്പോഴേക്കും മനുഷ്യർ പാർപ്പിടങ്ങൾ നിർമ്മിക്കാൻ കൂടി തുടങ്ങി. പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ ആഹാരത്തിനായി മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. മധ്യശിലായുഗത്തിൽ വേട്ടയാടലിനു പുറമെ ആളുകൾ നായയെ ഇണക്കി വളർത്താൻ കൂടി തുടങ്ങി. നവീന ശിലായുഗത്തിൽ ആളുകൾ മറ്റു മൃഗങ്ങളെയും ഇണക്കി വളർത്താൻ തുടങ്ങി. പ്രാചീന ശിലായുഗത്തിലും മധ്യശിലായുഗത്തിലും ആളുകൾ ആഹാരത്തിനായി പഴങ്ങളും പച്ചക്കറികളും മറ്റും ശേഖരിച്ചിരുന്നു. എന്നാൽ നവീന ശിലായുഗത്തിലെ ആളുകൾ കൃഷി ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ മനുഷ്യജീവിതത്തിലെ പുരോഗതി ആരംഭിച്ചത് ശിലായുഗത്തിലാണ്. അതിനാൽ മനുഷ്യചരിത്രത്തിലെ സുപ്രധാന കാലഘട്ടമായിരുന്നു ശിലായുഗം. ഡ്യൂറിംഗ് പാലിയോലിത്തിക് ഏജ് പീപ്പിൾ യൂസ്ഡ് റഫ് സ്റ്റോൺസ് ടു ഹണ്ട്. ഡ്യൂറിംഗ് ദ മെസോലിത്തിക് ഏജ് പീപ്പിൾ ബിഗാൻ ടു ഹണ്ട് വിത്ത് സ്മാൾ ഷാർപ്പ് ടൂൾസ്. ഡ്യൂറിംഗ് നിയോലിത്തിക് ഏജ് പോളിഷ്ഡ് ടൂൾസ് വെർ യൂസ്ഡ്. ഡ്യൂറിംഗ് പാലിയോലിത്തിക് ഏജ് പീപ്പിൾ ലിവ്ഡ് ഇൻ കേവ്സ് ബട്ട് ദർ ഈസ് നോ സെറ്റിൽഡ് ലൈഫ്. But during Mesolithic age, people lived in caves, but they started a settled life. During Neolithic age, people started to make dwelling houses. During Paleolithic age, people hunted animals only for their food. But during Mesolithic age, people started to domesticate dogs. During Neolithic age, people started to domesticate other animals. During Paleolithic and Neolithic age, people collected fruits and vegetables. During Neolithic age, human beings began cultivation. Thus, the progress in human life began during Stone Age. So, Stone Age was an important period in human history. ഇനി ചേരുംപടി ചേർക്കാനാണ്. ചുവടെ പട്ടികയിൽ നൽകിയിട്ടുള്ള സ്ഥലങ്ങളും കാലഘട്ടങ്ങളും ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് അൾട്ടാമിറ, ചാത്തൽഹൊയൂക്ക്, എടക്കൽ, ബാഗോർ. ബിക്കോളത്തിൽ നവീനശിലായുഗം, പ്രാചീനശിലായുഗം, മധ്യശിലായുഗം, താമ്രശിലായുഗം. അൾട്ടാമിറ ഏതിനോടാണ് യോജിക്കുന്നത്? പ്രാചീന ശിലായുഗത്തോടാണ് അല്ലേ? പ്രാചീന ശിലായുഗ കാലത്തിലെ ചുവർ ചിത്രങ്ങൾ കണ്ടെത്തിയ ഗുഹയാണ് അൾട്ടാമിറ. ചാത്തൽഹോയുക്കോ താമ്രശിലായുഗത്തിലെ മനുഷ്യജീവിതത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ തുർക്കിയിലെ ഒരു സ്ഥലമാണ് ചാത്തൽഹോയുക്ക്. എടയ്ക്കൽ ഗുഹയോ? വയനാട്ടിലാണ് എടയ്ക്കൽ ഗുഹകൾ. നവീന ശിലായുഗത്തെക്കുറിച്ചുള്ള സൂചനകൾ ഇവിടെ നിന്നും ലഭിക്കുന്നുണ്ട്. അടുത്തത് ബാഗോറാണ്. രാജസ്ഥാനിലാണ് ബാഗോർ എന്ന സ്ഥലമുള്ളത്. ഇത് മധ്യശിലായുഗ കാലത്തെ മനുഷ്യജീവിതത്തിൻ്റെ സൂചനകൾ ലഭിക്കുന്ന സ്ഥലമാണ്. മാച്ച് ദ സൈറ്റ്സ് ഇൻ കോളം എ to the ages in column B. Altamira, Paleolithic Age. Çatalhöyük, Chalcolithic Age. Edakkal, Neolithic Age. Bagor, Mesolithic Age. Early Human Life. ആദ്യകാലം മനുഷ്യജീവിതം എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.